മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. വളരെയധികം വ്യക്തികള് സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യവും ധാരാളം വ്യക്തികള് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരു കാര്യവുമാണ് രുദ്രാക്ഷം വാങ്ങിക്കുക, രുദ്രാക്ഷത്തിന്റെ മാല ധരിക്കുക, പലതരത്തിലുള്ള പേരുകളോടുകൂടി അറിയപ്പെടുന്ന രുദ്രാക്ഷത്തിന് വേണ്ടി 10,000 രൂപ മുടക്കുക, അതിൽ നിന്ന് ധാരാളം നന്മകൾ ലഭിക്കുമെന്ന് ധരിക്കുക. ഇത് ഭാരതീയ പൈതൃക പ്രകാരം രുദ്രാക്ഷത്തിന് മഹത്വമുണ്ടെന്ന് പറയുന്നുണ്ട്. രുദ്രാക്ഷത്തിന്റെ മഹത്വം വളരെ വ്യക്തമായിട്ട് ഉപനിഷത്തുക്കളിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ സർവസാധാരണമായ രീതിയിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള വ്യക്തികൾക്കല്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിയേണ്ടത്. സന്യാസോപനിഷത്തിലും രുദ്രഹൃദയോപനിഷത്തിലും കടരുദ്രോപനിഷത്തിലും രുദ്രാക്ഷ ജാപാലോപനിഷത്തിലുമെല്ലാം ഈ രുദ്രാക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും രുദ്രാക്ഷത്തിന് ചില മെഡിസിനൽ പ്രോപ്പർട്ടി, അത് നമ്മൾ ഔഷധമായിട്ടകത്തേക്ക് കഴിക്കുമ്പോൾ അതിന് ചില മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്നും പറയാറുണ്ട്. അതൊന്നും തർക്കിക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ല. പക്ഷേ രുദ്രാക്ഷം ധരിച്ചാൽ നമുക്ക് ധാരാളം സമ്പത്ത് ലഭിക്കും, മോക്ഷം കിട്ടും, സുകൃതം കിട്ടും, സ്വർഗത്തിലേക്ക് പോകും, ഇങ്ങനെയുള്ള ധാരണകൾ ഒന്നും തന്നെ അർത്ഥവത്താണെന്ന് തോന്നുന്നില്ല. രുദ്രാക്ഷത്തിന്റെ നന്മ പ്രചരിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ടാവും, കഥകൾ ഉണ്ടാക്കിയേക്കാം. കഥകൾ ഉണ്ടാക്കാൻ ഇന്ന് ആർക്കും വിഷമമില്ല. ആ കഥകളെല്ലാം ചരിത്രങ്ങളാണെന്നോ വസ്തുതകളാണെന്നോ ധരിക്കുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ സർവസാധാരണമായ ലൗകിക കാര്യങ്ങൾ ചെയ്തുകൊണ്ടു പോകുന്ന വ്യക്തികൾ രുദ്രാക്ഷം ധരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഈ രുദ്രാക്ഷധാരണ മന്ത്രവും ഈ രുദ്രാക്ഷവും അത് കഴുത്തിലിട്ടാൽ ലഭിക്കുമെന്ന് വിവരിക്കുന്ന വിവരണങ്ങളും, അത് സന്യാസത്തിന്റെ പരമകാഷ്ഠയിലെത്തിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള ഒരു വിവരണം. ഇനി രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള മറ്റൊരു വിവരണം, ഞാൻ ഒരിക്കൽ കൈലാസത്തിൽ പോയ സമയത്ത് കാഠ്മണ്ഡുവില് ഒരു കടയുടെ മുമ്പില് ഞങ്ങളുടെ ലക്ഷറീസ് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരുന്നു, ലക്ഷറി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. അവിടെയാണ് ഞങ്ങളുടെ ചെരുപ്പും ക്യാമറയും എല്ലാം വെച്ചത്. ആ കടയിൽ ഈ രുദ്രാക്ഷം വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ 16 മുഖമുള്ള രുദ്രാക്ഷം വരെ വിൽക്കാനും വെച്ചിരുന്നു. അതിന് 10,000 ഉം 15,000 ഉം വിലയും പറഞ്ഞിരുന്നു. ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ 10,000 രൂപ വില പറഞ്ഞത് 500 രൂപയ്ക്ക് വരെ കിട്ടിയിരുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത്, ഏത് വൃക്ഷത്തിന്റെ ഏത് ഫ്രൂട്ട് ഏത് സീഡ് എടുത്താലും അതിന്റെ നോർമൽ ആയിട്ടുള്ള വളർച്ചയും അബ്നോർമൽ ആയിട്ടുള്ള വളർച്ചയും എല്ലാം നമുക്ക് അത് ഉണക്കിയെടുത്താലും അതിലുണ്ടാവും. ചില മാങ്ങ മറ്റു മാങ്ങ മാതിരിയാവില്ല, ചില ചക്ക മറ്റു ചക്ക മാതിരിയാവില്ല, ചില തേങ്ങ നിങ്ങൾ നോക്കിയാൽ അറിയാം ഏതെങ്കിലും രോഗം വന്ന തേങ്ങ മറ്റു തേങ്ങ മാതിരിയാവില്ല. അതായത് ഓരോ വൃക്ഷത്തിന്റെയും ഫലങ്ങള് ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റി കൊണ്ട് അതിന്റെ രൂപഭാവങ്ങളിൽ വ്യത്യാസം ഉണ്ടായേക്കാം. ഇങ്ങനെ ഒന്നല്ലാതെ ഏതെങ്കിലും രുദ്രാക്ഷ മരത്തിൽ നിന്ന് പ്രത്യേക മുഖങ്ങളുള്ള രുദ്രാക്ഷം ഉണ്ടാവുന്നു ഉണ്ടായി എന്ന് പറയുന്നതില് ബയോളജിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി ഒരർത്ഥവുമില്ല. രുദ്രാക്ഷ മരത്തിൽ നിന്ന് രുദ്രാക്ഷം ഉണ്ടാവുന്നതിന് ആത്മീയതയൊന്നും പറയാനും സാധിക്കില്ല. ഒരു മരത്തിനും ആത്മീയത കൊണ്ട് ഫ്രൂട്ടിന്റെ ഷെയ്പ്പ് മാറുന്നു എന്ന് പറയുന്നതും ലോജിക്കൽ അല്ല, റാഷണൽ അല്ല, സയന്റിഫിക് അല്ല. പിന്നെ ഒന്നും അറിയാത്ത, രുദ്രാക്ഷത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത വ്യക്തികൾക്ക് ഇന്ന് എത്ര മുഖമുള്ള രുദ്രാക്ഷമാണ് താൻ മേടിക്കുന്നതെന്നോ അതിന്റെ മുഖം എന്താണെന്നോ അതിന് തെളിവ് എന്താണെന്നോ ഒരു സ്ഥലത്ത് അന്വേഷിച്ചാലും കിട്ടില്ല.
ഒരു പുസ്തകത്തിനകത്തും നിങ്ങൾക്ക് ഈ രുദ്രാക്ഷത്തിന്റെ വിവരണങ്ങൾ വർണ്ണങ്ങൾ പൂർവിക ഋഷിവര്യന്മാർ എഴുതിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, തന്നിട്ടുമില്ല അവര്. ഇപ്പൊ ശിവപുരാണത്തിലെടുത്താലും ശിവമഹാപുരാണത്തിലെടുത്താലും ലിംഗപുരാണത്തിലെടുത്താലും പല മുഖങ്ങളിലുള്ള അല്ലെ പല മുഖങ്ങളുള്ള രുദ്രാക്ഷമുണ്ടെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ ഓരോ രുദ്രാക്ഷത്തിന്റെയും ലക്ഷണമൊന്നും വിവരിച്ചിട്ടില്ല. ആരൊക്കെയോ ഓരോ തരത്തിലുള്ള രുദ്രാക്ഷത്തിന്റെ ഫോട്ടോ എടുത്ത് അത് 12 മുഖമുള്ളതാണ്, ദശമുഖമുള്ളതാണ്, നവമുഖമുള്ളതാണെന്നെല്ലാം പറഞ്ഞ് സംസ്കൃതത്തിലും മലയാളത്തിലും മറ്റു ഭാഷകളിലും പേരുകൾ കൊടുത്ത് അവർക്ക് തോന്നുന്ന വിവരണവും കൊടുത്ത് നല്ല ഫോട്ടോ എടുത്ത് ഫ്ലക്സിൽ അല്ലെങ്കിൽ നേരിട്ട് ചില്ലിട്ട് വെച്ച് അതാണ് ഇത് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ഷോപ്പുകളിൽ പോലും ഇങ്ങനെ പല തരത്തിലുള്ള പല മുഖങ്ങളുള്ള രുദ്രാക്ഷം വിൽക്കുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്, ഹരിദ്വാരം ഋഷികേശുമൊക്കെ പോയപ്പോ. മാത്രമല്ല, മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാനുള്ളത്, രുദ്രാക്ഷത്തിന് എത്ര മുഖമുള്ള രുദ്രാക്ഷം ഉണ്ടാക്കാനും ഇന്ന് ഒരു വിഷമോ ഇല്ല. അത് ഒരു നല്ല ബ്ലേഡും ഒരു ഫെവിക്കോളോ ക്വിക്ക് ഫിക്സോ ഉണ്ടെങ്കിൽ എത്ര മുഖമുള്ള രുദ്രാക്ഷം വേണമെങ്കിലും ഉണ്ടാക്കാം. വാങ്ങിക്കുന്ന ആൾക്ക് ഇതെന്താണെന്ന് അറിയയില്ല. വാങ്ങിക്കുന്ന ആള് അത് വെള്ളത്തിൽ മുക്കി കുറെ കാലം കഴിയുമ്പോൾ അറിയാം ചിലപ്പോൾ അതെല്ലാം 2, 3, 4 പീസ് ആവുന്നത്. ചില സമയത്ത് ഒരു അത്ഭുതവും കൂടി കണ്ടിട്ടുണ്ട്. ഈ രുദ്രാക്ഷം വിൽക്കുന്ന ആള് തന്നെ പറയും ഇത് അത്രയും ശക്തിയുള്ളതാണ്, വെള്ളത്തിൽ മാത്രം മുക്കരുത്, നിങ്ങൾ കുളിക്കുന്ന സമയത്ത് എടുത്തു വെച്ചതിന് ശേഷം വേണം കുളിക്കാൻ, അതിന്റെ ശക്തി പോവാതിരിക്കാനാണ് ഇത് പറയുന്നതെന്ന്. വാങ്ങിക്കുന്ന ആള് അതും ധരിക്കും, അതുകൊണ്ട് അവർ വെള്ളത്തിൽ മുക്കയില്ല. വെള്ളത്തിൽ മുക്കിയില്ലെങ്കിൽ ക്യുക്ക് ഫിക്സും ഫെവിക്കോളും ഒന്നും പോവുകയില്ല, കുറെ കാലം നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള തട്ടിപ്പുകളെല്ലാം നടക്കുന്ന രുദ്രാക്ഷ ബിസിനസ്സില് ഈ രുദ്രാക്ഷം അണിഞ്ഞ് നമുക്ക് എന്ത് ലഭിക്കുമെന്നാണ് ചിലര് ധരിക്കുന്നത്, അതെനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് സയൻസ് പറയുന്നു. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് ഭാരതീയ പൈതൃകവും പറയുന്നു. അവനവൻ ചെയ്യുന്ന നന്മ ആ നന്മയുടെ സത്കർമ്മ ഫലങ്ങളാണ് ജീവിതത്തിന്റെ ആകത്തുക എന്ന് രാമായണവും മഹാഭാരതവും പുരാണങ്ങളും എല്ലാം പറയുന്നു. ആ കർമ്മങ്ങളുടെ ഫലമല്ലാതെ ഒരു രുദ്രാക്ഷം കഴുത്തിലണിഞ്ഞാൽ നമുക്ക് സ്വർഗം കിട്ടും മോക്ഷം കിട്ടും എന്നെല്ലാം ധരിക്കുന്നത് എന്തൊരു അബദ്ധമാണ്. അതുകൊണ്ട് വളരെ സുദീർഘമായിട്ടൊരു വിവരണം തരാതെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരു സയന്റിഫിക് പുസ്തകത്തിലും ഒരു ലോജിക്കൽ പുസ്തകത്തിലും ഒരു ഭാരതീയ പൈതൃക പുസ്തകത്തിലും ഭൗതിക ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ഭൗതിക കാമ്യകർമ്മങ്ങളും ചെയ്തുകൊണ്ടു പോകുന്ന നമ്മള് രുദ്രാക്ഷം ധരിച്ച് പുണ്യാത്മാവായി തീരാമെന്നോ അല്ലെങ്കിൽ പുണ്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ സുഹൃതം കിട്ടുമെന്നോ അല്ലെങ്കിൽ ലോട്ടറി കിട്ടും അല്ലെങ്കിൽ ഭാഗ്യം കിട്ടും അല്ലെങ്കിൽ എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ലഭിക്കും ആത്മീയ ഉണർവുണ്ടാവും എന്നെല്ലാം പറയുന്നത് ഒരു കാരണവശാലും ഭാരതീയ പൈതൃകത്തിന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രുദ്രാക്ഷം യൂസ്ലെസ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. രുദ്രാക്ഷം അരച്ച് കലക്കി കുടിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ആയുർവേദ ഫലങ്ങൾ ഉണ്ടാവും, അതല്ലല്ലോ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രുദ്രാക്ഷം ധരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാനുള്ളത് ആ രുദ്രാക്ഷ ധാരണയില് പലരും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ബ്രോഷറുകളിലും പ്രിന്റ് ചെയ്ത് വിൽക്കുന്ന പുസ്തകങ്ങളിലും ഒന്നിലും നിങ്ങൾക്ക് ഒരനുഭവവും കിട്ടില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം പറയാൻ താൻ ആരാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നേ ഉള്ളൂ, 108 ഉപനിഷത്തുക്കളുടെയും അബ്സ്ട്രാക്റ്റും 18 പുരാണങ്ങളുടെയും 18 ഉപപുരാണങ്ങളുടെയും സംക്ഷിപ്തവും എഴുതി, ഭാരതീയ വിചാരധാര എന്ന ഗ്രന്ഥവും എഴുതി, പലതും കഴിഞ്ഞ 42 വർഷം കൊണ്ട് പഠിക്കാൻ ശ്രമിച്ച് അതിലെല്ലാം അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മളെ പോലെയുള്ളവര്, വീണ്ടും ഞാൻ ആ വാക്കുപയോഗിക്കുന്നു, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ളവര് ഒരു രുദ്രാക്ഷം സിൽവർ കൊണ്ടോ സ്വർണം കൊണ്ടോ എല്ലാം പൊതിഞ്ഞ് കഴുത്തിലിട്ട് കഴിഞ്ഞാല് നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സാധിക്കുമെന്നോ അല്ലെങ്കിൽ മോക്ഷം കിട്ടുമെന്നോ അല്ലെങ്കിൽ പുണ്യം കിട്ടുമെന്നോ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നോ അല്ലെങ്കിൽ ജീവിതത്തിൽ സുഖമായി ജീവിക്കാൻ സാധിക്കുമെന്നോ ഉള്ള ധാരണ ശരിയല്ല. അത് അങ്ങനെ വേണമെങ്കിൽ ഏറ്റവും നല്ലത്
നല്ല കർമ്മങ്ങൾ ചെയ്യുക. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ സഹായം ചെയ്താൽ ഇല്ലാത്ത ഗുണങ്ങൾ ലഭിക്കുമെന്ന് ധരിച്ച് കുറെ രുദ്രാക്ഷം കഴുത്തിലിട്ട് നടക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ധ്യാനിക്കുന്നവരോ അല്ലെങ്കിൽ ആത്മീയ കർമ്മങ്ങളിൽ ചെയ്യുന്നവരോ ആ സമയത്ത് രുദ്രാക്ഷമിടുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ആ സമയത്ത് രുദ്രാക്ഷമിട്ട് ധ്യാനിക്കുകയും രുദ്രാക്ഷമിടാതെ ധ്യാനിക്കുകയും ചെയ്യുന്നതിന്റെ വ്യത്യാസം ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങളെ വെല്ലുവിളിക്കലല്ല നമ്മുടെ ഉദ്ദേശം. ഇല്ലാത്ത പലതും ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ വസ്തുതയ്ക്ക് അല്ലെങ്കിൽ ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഇല്ലാത്ത പലതും ഉണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് കുറെ ബിസിനസ് നടത്തി ചൂഷണം ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് സനാതന ധർമ്മത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടില്ല. നമ്മുടെ ആചാരങ്ങളിലും ഇത് പറഞ്ഞിട്ടില്ല. നമ്മുടെ സങ്കല്പങ്ങളിലും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കുന്നത് നമുക്കൊന്ന് തടയണ്ടേ? നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇല്ലാത്ത പലതിന്റെയും പുറകെ പോകുന്നത് നമ്മൾ എന്തിനാ എൻകറേജ് ചെയ്യുന്നത്? അത് ആരെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ? അതിനുവേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് ഈ രുദ്രാക്ഷം ധരിച്ചാൽ മോക്ഷം കിട്ടില്ല, പുണ്യം കിട്ടില്ല, അതുകൊണ്ട് പാപം തീരില്ല, നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് ലഭിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കില്ല, ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഉറച്ച മനസ്സും ദൃഢമായ ആത്മീയതയും ഭക്തിയും വിശ്വാസവും നല്ല 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 കർമ്മങ്ങളും മാത്രം കൊണ്ടിതെല്ലാം ലഭിക്കും. അന്ധമായ വിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും കൊണ്ട് നമുക്ക് എന്തെല്ലാം ലഭിക്കുമെന്ന് ധരിച്ചാലും അത് അതിനേക്കാൾ അബദ്ധമാണ് എന്ന് ഞാൻ പറയുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒന്ന് പറയട്ടെ, ചില ടെലിവിഷനുകളിൽ അടുത്ത കാലത്ത് കാണുകയുണ്ടായി വലമ്പിരി ശങ്കർ, അതൊരു സന്യാസിയുടെ പടത്തോടുകൂടി കാണിക്കുന്നതും കണ്ടു. ഏതാണ്ട് 2,800 രൂപ ഫിക്സഡ് എമൗണ്ടാണ്. അത് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം വരുന്ന സിനിമാ നടന്മാരും സിനിമാ നടിമാരും ഉൾപ്പെടെ പലരെയും കൊണ്ട് പലതും പറയിപ്പിച്ച് അതെല്ലാം നമ്മളെ കൊണ്ട് ആകർഷിപ്പിച്ച് അത് മേടിച്ച് അതൊരു വലിയ ബിസിനസ്സാണ്. ശംഖ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവുമെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓരോ ദരിദ്രത്തിൽ ജീവിക്കുന്ന മനുഷ്യനും അല്ലെങ്കിൽ ദരിദ്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയും ഈ ശംഖ് വീട്ടിൽ വെച്ചാൽ അവരുടെ പ്രശ്നം കഴിയില്ലേ? നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം, ഒരു ശംഖ്, ഒരു രുദ്രാക്ഷം ഇതെല്ലാം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖവും ദുരിതവും തീരുന്നു ധരിക്കുന്നത് ഏത് തരത്തിൽ അത് ലോജിക്കലാവുക, ഏത് തരത്തിലാ അത് റാഷണലാവുക? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ശംഖ് വീട്ടിൽ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരുമെന്ന്. ധരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ശംഖ് ഒന്നും വെക്കാതെ ഐശ്വര്യം ഉണ്ടാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യുക. അത് നമ്മുടെ മുമ്പിലുണ്ട്. നന്മ നിറഞ്ഞ ചിന്തകള്, നന്മ നിറഞ്ഞ കർമ്മങ്ങള്, നന്മ നിറഞ്ഞ കർമ്മഫലങ്ങള്, നന്മ നിറഞ്ഞ കർമ്മ പ്രതിഫലങ്ങള്, ഇത് നന്മ എന്ന മനസ്സിൽ നിന്ന് ഉദയം ചെയ്യേണ്ടതാണ്. അങ്ങനെ നല്ല ഹാർഡ് വർക്കിങ്ങും സിൻസിയർ ഡിവോട്ടഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കർമ്മമണ്ഡലത്തിലൂടെ പോകുന്നവര് കൈക്കൂലിയും കള്ളത്തരവും ചതിയും വഞ്ചനയും ദൈവത്തിന്റെ ആയാലും ഭൗതിക ജീവിതത്തിന്റെ ആയാലും പേരിൽ ചെയ്യാതെ സത്കർമ്മത്തിലൂടെ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ശംഖം നമ്മൾ വീട്ടിൽ വെക്കേണ്ട, ഒരു രുദ്രാക്ഷവും വീട്ടിൽ വെക്കേണ്ട. അന്ധവിശ്വാസങ്ങള്, അനാചാരങ്ങള്, ദുരാചാരങ്ങള് നമ്മളുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ നമുക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.